നമ്മളിന്ന് ഇടുക്കിയിലാണ് ഉള്ളത്. ഇടുക്കി ഡാമിൻ്റെ അടുത്ത് ഹിൽ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഈ ഒരു സ്പോട്ട് വരുന്നത് തൊടുപുഴ ചെറുതോണി റൂട്ടിലാണ്. ചെറുതോണിക്ക് അടുത്തായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ഈ ഒരു സിംഗിൾ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ആക്ടിവിറ്റി അവൈലബിൾ ആണ്. ഒന്ന് ആണ് ഈ നമ്മളിപ്പോൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന ഹിൽ വ്യൂ പാർക്ക്. സെക്കൻഡ് വരുന്നത് ഇടുക്കി ഡാം നമുക്ക് വിസിറ്റ് ചെയ്യാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ മുകളിലൂടെ നമുക്ക് നടന്നു പോയി ഡാം കാണാനുള്ള അവസരമുണ്ട്. ദെൻ ഈ സെയിം സ്പോട്ടിൽ തന്നെയാണ് ഇടുക്കി ഡാമിൻ്റെ അകത്തുകൂടിയുള്ള ബോട്ടിംഗ് ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ളത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഹിൽ വ്യൂ പാർക്കിലേക്ക് എൻട്രി ചെയ്യുക. നമ്മൾ സെയിം റൂട്ട് നേരെ ട്രാവൽ ചെയ്തിട്ട് സ്ലൈറ്റ് റൈറ്റ് ഡീവിയേഷൻ എടുത്തിട്ടാണ് ഹിൽ വ്യൂ പാർക്കിലേക്ക് വരിക. പാരൻസിന് കയറാൻ മേ ബി ഇച്ചിരി ടഫാണ്. ഒരു 300-400 മീറ്റേഴ്സ് കുറച്ച് സ്റ്റീപ്പായിട്ടാണ് കിടക്കുന്നത്, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് അവരുടെ എൻട്രൻസ്. ചെറിയൊരു എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. നമ്മളിവിടെ പേ ചെയ്തിട്ട് വേണം അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അഡ്വഞ്ചർ പാർക്കും അവൈലബിൾ ആണ് ഇതിൻ്റെ സെയിം ഒരു അതർ സൈഡിൽ. അപ്പോൾ ഇത്രയും ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന അത്രയും ആക്ടിവിറ്റീസും അവിടെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതും ചൂസ് ചെയ്യാം. നമ്മൾ മുകളിൽ ചെന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലേക്ക് പോകേണ്ടത്. അല്ലാത്തവർ ജസ്റ്റ് ഹിൽ വ്യൂ പാർക്ക് ഡാമിൻ്റെ വ്യൂവും കാണാൻ താല്പര്യമുള്ളവർ ഈ ലെഫ്റ്റ് എടുത്ത് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റിലോട്ടാണ്. പറയാതിരിക്കാൻ വയ്യ, സ്പോട്ട് എക്സ്ട്രാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവിടുത്തെ ചേച്ചിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. അത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ മനോഹരമായ വ്യൂ ആണ് കാണാൻ പറ്റുക. നമ്മൾ ഒരിക്കലും ഇടുക്കി ഡാമിൻ്റെ മുകളിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കുറുവൻ കുർത്തി മലകളുടെ ഇടയ്ക്ക് ആർച്ച് ഡാം നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് ഏറ്റവും പ്ലേസിംഗ് ആയിട്ട് നമുക്ക് കിട്ടുക. ആ കാണുന്ന ചെറിയൊരു സ്പോട്ട് ഡോട്ട് കിടക്കുന്നത് വൈശാലി ഗുഹ എന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിലെ വൈശാലി ഫിലിം ഷൂട്ട് ചെയ്ത പോയിൻ്റ് അവിടെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ തേർഡ് ആക്ടിവിറ്റിയായ ഇടുക്കി ഡാമിൻ്റെ അകത്തുകൂടിയുള്ള ബോട്ടിംഗ് നമ്മളിപ്പോൾ കാണുന്ന ഏരിയയിലൂടെയാണ് പോകുന്നത്. നമുക്ക് ആ വിഷ്വലിൽ കാണാം ആ ബോട്ട് പോകുന്നതും. നമുക്ക് ഡാമിൻ്റെ ദൃശ്യങ്ങളും റിസർവോയറും കാര്യങ്ങളും എല്ലാം കുറേ അടുത്തുകൂടെ കാണാനുള്ള അവസരം ആ ബോട്ടിങ്ങിലൂടെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു. ഈ ഒരു ഏരിയ മുതലാണ് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും. ബാക്കി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ ആ സ്പോട്ടിൽ ആ കാണുന്ന മലയുടെ മോഡലായിട്ടാണ് വരിക. അവിടെ നിന്നാണ് എല്ലാ ആക്ടിവിറ്റീസ് നടക്കുക. ഇവിടെ കൊട്ടവഞ്ചിയും സിപ്പ് ലൈനും കാര്യങ്ങളും നമുക്കിവിടെ കാണാം. അത്യാവശ്യം നല്ല വെയിലുള്ള ഏരിയയാണ്. കാര്യം ഷെയ്ഡും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും
എനിക്ക് തോന്നുന്നു ബെസ്റ്റ് സ്യൂട്ട് ചെയ്യുന്നത് ഈവനിങ് ടൈം ആയിരിക്കാം. ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ചെറിയൊരു ഫുഡ് കൗണ്ടറും കൂടെ അവൈലബിൾ ആണ്. കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. മുതിർന്നവർക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് താല്പര്യമുള്ളവർക്കും അഡോപ്റ്റ് ചെയ്യാം.